ഇതിനു മുന്നേ കോഴിക്കോട് നിന്ന് ധർമ്മരാജ് പണം കൊണ്ടുവരുമ്പോ അതിന് കൈയിട്ടിട്ട് 1 കോടി രൂപ സുരേന്ദ്രൻ എടുത്തിട്ടുണ്ടെന്ന് ധർമ്മരാജ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തിനാ ബാക്കി 35 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് വി വി രാജേഷിന് കൊടുക്കുന്നത്? എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ നേരിട്ട് കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എന്തേതെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ചോദിച്ചാൽ പറയും, ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ലേ, ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും? ഈ കൊടകര കൊടകര എന്നൊക്കെ പറയുന്നത് ചായക്കോപ്പയിലെ വെറും കൊടുങ്കാറ്റ് മാത്രമാണ്. ഇതൊന്നും ഇവിടെ ആഞ്ഞടിക്കാൻ പോകുന്നില്ല, ഒരു ഇമ്പാക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല, ആരും തന്നെ ഇത് ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ അലക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല, ജനങ്ങളാരും തന്നെ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോടികൾക്കൊന്നും ഒരു വിലയുമില്ലേ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോടികൾ ഒഴുകിയെങ്കിൽ ആ 37 കോടിയുടെ വരവും പണമെത്തിയ കൈകളും കണ്ടെത്താൻ കഴിയാത്ത കേരള പോലീസിന് സത്യത്തിൽ എന്താണ് പണി? ഒരു ഹൈവേ കവർച്ചാ കേസ് കേരളം ഞെട്ടിയ കുഴൽപ്പണ കേസായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും അന്വേഷിക്കാൻ ആവേശമില്ലാത്തത് ബി ജെ പി നേതാക്കളെ പേടിച്ചിട്ടാണോ? നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തിരൂർ സതീശൻ എന്ന പൊളിറ്റിക്കൽ ബോംബിന്റെ റിമോട്ട് ആരുടെ കൈവശമാണ്? പൂരം കലങ്ങി 7 മാസം കഴിഞ്ഞ് ഇന്ന് സുരേഷ് ഗോപിക്കെതിരെ എടുത്ത ആംബുലൻസ് കേസും കൊടകര കേസിൽ സി പി എമ്മിന്റെ തുടരന്വേഷണ വാദവും ജനങ്ങളെ പറ്റിക്കാനാണോ? ആകെ മൊത്തം ഒരു വിജയൻ സുരേന്ദ്രൻ അഡ്ജസ്റ്റ്മെന്റ് ആണോ കേരളത്തിൽ നടക്കുന്നത്? ഇന്നത്തെ ന്യൂസ് അവർ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ബി ജെ പി നേതാവ് വി വി രാജേഷ്, കോൺഗ്രസ് നേതാവ് ബി ആർ എം ഷഫീർ, സി പി ഐ നേതാവ് അരുൺകുമാർ എന്നിവരാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ആദ്യം രാജേഷിലേക്കാണ്. ശ്രീ ബി വി രാജേഷ്, ഇന്നലെ വരെ തിരൂർ സതീശൻ്റെ ആരോപണം ധർമ്മരാജന് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയുമായി ചേർന്ന് പോകുന്നതായിരുന്നു. അതിൽ ചാക്കുകളുടെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ധർമ്മരാജൻ ഇത്ര ചാക്ക് എന്ന് പറയുന്നു, തിരൂർ സതീഷ് ചാക്കുകളുടെ എണ്ണം കൂട്ടി പറഞ്ഞു. പക്ഷേ ഇന്ന് തിരൂർ സതീഷ് കള്ളപ്പണം കെ സുരേന്ദ്രൻ കൈയിട്ട് വാരിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി രംഗത്തെത്തുകയാണ്. തിരൂർ സതീഷിൻ്റെ വിശ്വാസ്യതയിൽ ഇതിനോടകം ബി ജെ പി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ ഒന്നിനു പിറകെ ഒന്നായി ഈ ഉപതെരഞ്ഞെടുപ്പ് സീസണിൽ വരുന്ന വെളിപ്പെടുത്തലുകൾ ബി ജെ പി ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അനുപേ, ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഓരോ ദിവസവും ആത്മവിശ്വാസം കൂടുകയാണ്. ഇപ്പം ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത കാണിക്കുന്നത് എന്താണ്, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പല പഞ്ചായത്തുകളിലും കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ പ്രവർത്തകർ പാർട്ടി വിട്ടു പോകുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി വീടുകൾ കയറി ഇറങ്ങുകയാണ്. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്, പ്രതിരോധം തീർക്കുകയാണ്. ഷാഫി പറമ്പലിനോടൊപ്പം നിന്ന ഒരുവിധപ്പെട്ട അടിത്തറയുള്ള നേതാക്കന്മാരൊക്കെ പാർട്ടി വിട്ടു പോവുകയാണ്. ഏകാധിപത്യം, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം പോലും ഉമ്മൻചാണ്ടിയുടെ കൈപിടിച്ച് വളർന്നവർ ഒരുമിച്ച് ചേർന്നിട്ട് അവസാനം അട്ടിമറിച്ചു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിൽ എന്ന തരത്തിൽ വാർത്ത വരികയാണ്. അതോടൊപ്പം തന്നെ കെ കരുണാകരനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളും ഈ അദ്ദേഹത്തിൻ്റെ, അതായത് പത്മജയുടെ പിതൃത്വം ചോദ്യം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രാമങ്ങളിലൊക്കെ അത് അലയടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും വലിയൊരു വിഭാഗം വോട്ടുകൾ വളരെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെയും കാണുന്നത്. ഒരു 10-40 വർഷമായിട്ട് അവർ പാലക്കാട് കാണുന്ന സ്ഥാനാർത്ഥി, പൊതുരംഗ പ്രവർത്തന രംഗത്ത് വളരെ നന്നായിട്ട് അധ്വാനിച്ച് വളർന്നു വന്ന സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. പിന്നെ LDF 3rd സ്ഥാനത്താണ്, എന്തായാലും 2rd സ്ഥാനത്തേക്കുന്ന ആളാണല്ലോ ജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് 3rd സ്ഥാനത്ത് നിൽക്കുന്ന ആൾ അവരൊരു മത്സരം കാഴ്ചവെക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ചില വിവാദങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒരു വിവാദവും ബി ജെ പിയെ തൊടാതെ പോയാൽ ശരിയാവില്ല എന്നുള്ള കണക്കൂട്ടൽ ബി ജെ പിയെ ആയിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. അതിലപ്പുറം അത് ഞങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തവരാ, അതുകൊണ്ട് അതിലപ്പുറം ഒരു പ്രാധാന്യവും ഞങ്ങൾ കൊടുക്കുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിൽ സി കൃഷ്ണകുമാർ പാലക്കാട് വിജയിക്കും. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്രയേറെ കോടിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട മണി ട്രെയിലിങ്ങുമായി ബന്ധപ്പെട്ടും പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ വിവരങ്ങൾ കോടതിക്ക് കൈമാറിയിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും കൈമാറിയിട്ടും എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒരാവേശം കാണിക്കാത്തത്? സാധാരണ 1 കോടി പിന്നിട്ട് 1 രൂപയായി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ നേതാക്കളാണെങ്കിൽ ചാടി വീഴുന്നവരാണല്ലോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഒക്കെ. ഈ കേസിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഉത്സാഹം ഇഡിക്കില്ലാത്തത്?
അതെ, എനിക്ക് തോന്നുന്നു അനൂപിൻ്റെ ശ്രദ്ധയിൽ വന്ന് കാണും. 17179/2004 എന്നുള്ള റിട്ട് പെറ്റീഷൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ വന്നു. ഒരു വിനോദ് മാത്യു ആണ് അത് ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊടുത്ത സത്യവാങ്മൂലം പരിശോധിച്ചാൽ അറിയാം, 30/1/2023 തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് അതിലുള്ള നിയമ നടപടികൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു. അവർ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്ന ഘട്ടത്തിലാണ്. അതൊരു പണം കവർച്ച കേസായിട്ടാണ് കൊടകര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന FIR-ൽ ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയുടെ 30/1/2023 എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അന്വേഷണം ആരംഭിച്ചു. ഒന്ന് വെരിഫൈ ചെയ്തോളൂ. അതിൽ വിനോദ് മാത്യു എന്ന ഒരു വ്യക്തിയാണ് അതിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ റെസ്പോണ്ടൻ്റ് ആക്കിക്കൊണ്ട് റിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വിനോദ് മാത്യുവിന് അങ്ങനെ ഒരു റിട്ട് ഫയൽ ചെയ്യാനുള്ള യാതൊരു ലോക്കൽ സ്റ്റാൻഡിയും ഇല്ല. അത് പ്രൈവറ്റിൻ്റെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ടാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ലോക്കൽ സ്റ്റാൻഡിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ വളരെ കൃത്യമായിട്ട് അവർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെ പല കേസും ED ഡിലേ ആക്കുന്നു എന്ന് പറയുന്നല്ലോ, അവർക്ക് ലോക്കൽ പോലീസ് ചെയ്യുന്നത് പോലെ തെളിവുകൾ ശേഖരിക്കുവാനായിട്ട് അവർക്ക് പരിമിതിയുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ കിട്ടിയാൽ മാത്രമേ അന്വേഷണം അടുത്ത ഘട്ടങ്ങളിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, അവർ ഹൈക്കോടതി മുമ്പ് അത് ബോധിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിക്ക് അതിൽ എന്തെങ്കിലും തൃപ്തിക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഹൈക്കോടതി ആ സമയത്ത് ഇടപെടും തീർച്ചയായിട്ടും. പൂർത്തിയായോ? ആ പൂർത്തിയായി. അടുത്ത ചോദ്യം ഉണ്ടാവും. ഞാൻ വി വി രാജേഷ്, അങ്ങനെയെങ്കിൽ ഈ 37 കോടി രൂപ കേരളത്തിൽ 7 ജില്ലകളിലായി എത്തി എന്ന വെളിപ്പെടുത്തൽ ധർമ്മരാജൻ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ 3.5 കോടി രൂപ ഈ കവർച്ചാ കേസ് ഒരു ഹൈവേ റോബറി മാത്രമല്ല, അതൊരു കുഴൽപ്പണ കേസാണ് എന്ന് വ്യക്തമാക്കി. അതിൽ 3.5 കോടി രൂപയുടെ കവർച്ചയാണ് നടന്നതെന്നും അതിൽ ഏകദേശം 1.25 കോടി രൂപ അല്ലെങ്കിൽ അതിലേറെയോ കോടി രൂപ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഇനി 2 കോടി 3 ലക്ഷത്തി ചില്ലാൻ രൂപ പിടിച്ചെടുക്കാനുണ്ട് എന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ITയെയും കോടതിയെയും ഒക്കെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിൻ്റെ വിശദാംശങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് വി രാജേഷ്. കാരണം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഒരു ശ്രീനിവാസ റെഡ്ഡി എന്നൊരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പിടികൂടി അകത്തിട്ടവരാണ് ഈ ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇത്ര വിശദമായ ഒരു വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടും അതിന്മേൽ FIR ഇട്ടിട്ടും എന്തുകൊണ്ട് തുടരന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ വാദം കൊണ്ട് മറുപടിയാകുമോ ശ്രീ വി രാജേഷ്? അത് വാദം കൊണ്ട് മറുപടി ആവില്ലെങ്കിൽ ഞാൻ കൂടുതൽ പറയാം. അതായത് ഇത് തുടങ്ങിയപ്പോൾ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ ചർച്ചയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് 350 കോടിക്കായിരുന്നു. ഇന്നലെ ഇതേ സമയമല്ല 7.5-8 ഞാൻ വേറൊരു പ്രധാനപ്പെട്ട ചാനലിൽ പോയപ്പോൾ അവിടുത്തെ അവതാരകൻ എന്നോട് ചോദിച്ചത് 45 കോടിയെ കുറിച്ചാണ്. ഇപ്പൊ താങ്കൾ അതിനെ 37 കൊണ്ടു നിർത്തി. അപ്പൊ കേരളത്തിലെത്തി 3.5 കോടി രൂപ കവർ ചെയ്യപ്പെട്ടു. അതാണ് ധർമ്മരാജൻ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി. ശരി, അല്ല, എനിക്കതിൽ അവ്യക്തതയൊന്നുമില്ല. താങ്കൾ ഏതെങ്കിലും ചാനലിൽ പോയി എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന വാദവുമായി കൂട്ടിച്ചേർക്കരുത്. അല്ല ഞാൻ പറഞ്ഞത് അനൂപ് വയ്ക്കുന്നത് അനൂപിന്റെ നിലപാടിൽ നിന്നുകൊണ്ട് അനൂപിന്റെ ശരി. അല്ല, എന്റെ നിലപാടല്ല അത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ച ധർമ്മരാജന്റെ മുഴുവൻ വിശദാംശങ്ങളുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ITക്കും നൽകിയ റിപ്പോർട്ടിലുണ്ട്. അത് അനൂപ് ബാലചന്ദ്രന്റെയോ വി രാജേഷിന്റെയോ മൊഴി അല്ല. അത് മനസ്സിലാക്കണം. അത് രേഖയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ അവതരിപ്പിച്ചതാണ്. അനൂപ, ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങ് ഇടപെട്ടാൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകും. അങ്ങ് ഇടപെട്ടുള്ളൂ, പക്ഷെ ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇടപെട്ടുള്ളൂ. അപ്പോ ഇപ്പൊ ധർമ്മരാജൻ ഏതോ ഒരു ഓഫീസറുടെ മുമ്പിൽ ഒരു മൊഴി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ മൊഴിക്കൊന്നും മറുപടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി എന്താണ് ചെയ്തത്, ഞങ്ങളുടെ പാർട്ടി ഓരോ വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അത്
മാത്രമേ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിരവധി കേസുകളിലെ വാദിയും പ്രതിയും ഒക്കെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പല മൊഴിയും കൊടുത്തിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാം. ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ പോലെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവാം. അതിനൊക്കെ ഞങ്ങൾ മറുപടി പറയുന്നത് എങ്ങനെ സാധിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി ചെയ്ത കാര്യത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചോ? ഞങ്ങൾ മറുപടി അറിയാനല്ലേ ഞാൻ ഈ വിഷയമാണ് അറിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. താങ്കൾ എൻഫോഴ്സ്മെന്റിന് വേണ്ടി സംസാരിച്ചതാണ് ആദ്യ ഭാഗത്ത്, അതുകൊണ്ടാണ് ചോദിച്ചത്. താങ്കൾ ഒരു വാദം നിരത്തി, ഞാൻ അതിലൊരു മറുപടി ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി തന്നെ വിശദീകരിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി ഈ വർഷം മാറിയ അരവിന്ദ് കെജ്രിവാൾ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അതിനെ യോജിപ്പിച്ചത്. അപ്പോൾ താങ്കൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പറയാം. അതായത് ഞാൻ ഇഡിക്ക് വേണ്ടി വാദിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് ഞാൻ റെഫർ ചെയ്തപ്പോഴേക്കും എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇഡിയുടെ വക്താവായതിന് എനിക്ക് അവകാശവും അധികാരവുമില്ല, എനിക്കത് സാധിക്കുകയുമില്ല. ഇനി താങ്കൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യവും ചോദിച്ചു. അവിടെയാണ് താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാൾ അദ്ദേഹത്തെ കോടതിയിൽ ജയിലിൽ കിടത്തിയത് ആരാണ്? കോടതിയല്ലേ? അതേ കോടതിയുടെ മുമ്പാകെ അതിൽ വളരെ പ്രധാനമായി മാറിയത് ദില്ലി മദിനയ കേസുമായി ബന്ധപ്പെട്ട് മാങ്ങുണ്ട ശ്രീനിവാസ റെഡ്ഡി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. താങ്കൾക്കും അറിയാം, എനിക്കറിയാം, ഈ ആ വാർത്ത ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്കും അറിയാം. ഞാൻ പറയുന്നത് അങ്ങനെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് താങ്കൾ പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് എല്ലാ വിവരങ്ങളും എല്ലാ തെളിവുകളും ഈ ഇഡിയുടെ കയ്യിൽ കൊണ്ട് ഒരു താലത്തിൽ കൊണ്ട് വെച്ചാൽ മാത്രമേ ഇഡിക്ക് തുടരന്വേഷണം നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കാണുന്ന മറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായി ചേർന്നു പോകുന്ന അല്ല ശ്രീ വി വി രാജേഷ്. 37 കോടി രൂപ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി കൂടി ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് 2021 ഒഴുകിയിട്ടുണ്ടെന്നും ആ 37 കോടി രൂപ 7 ജില്ലകളിൽ എത്തിയിട്ടുണ്ടെന്നും അതിലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ എത്തിയ 3.5 കോടി രൂപ കവർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകിയാൽ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഐടിക്ക് നൽകിയാൽ കുറഞ്ഞ പക്ഷം ആ ധർമ്മരാജനെ ചോദ്യം ചെയ്യാനെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞോ എന്ന ചോദ്യമാണ് പ്രസക്തമായി ഉയരുന്നത്. ശ്രീ വി വി രാജേഷ്, എനിക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പം LDF-ൻ്റെയും UDF-ൻ്റെയും പ്രതിനിധിയുണ്ട്, ഞങ്ങളൊക്കെ പൊതുയോഗങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ആങ്കർമാർ മനസ്സിലാക്കി വയ്ക്കും. എന്നിട്ട് ഞങ്ങളോട് ഒരു ചോദ്യം അല്ല, ഞങ്ങൾ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ താങ്കൾക്ക് ബോധ്യപ്പെടുത്താം. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ ശ്രീ രാജേഷ്? ഞാൻ പറഞ്ഞതിൽ എന്നെ സംസാരിക്കാൻ വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ഉയർത്താം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ താങ്കൾക്ക് പ്രതീക്ഷിക്കുന്നത്. അത് നീളം കൂടി പോയോ നീളം കുറഞ്ഞോ ഉള്ള രണ്ടാമത്തെ കാര്യം. ഞാൻ ചോദിക്കുന്നത് ഇത്തരം എനിക്കും താങ്കൾക്കും ഒക്കെ കഴിഞ്ഞ 3-4 ദിവസമായി മാത്രം അറിയുന്ന കേസല്ലല്ലോ ഈ കൊടകര കേസ്. കൊടകര കേസ് കഴിഞ്ഞ 3.5 വർഷമായി കേരളത്തിൽ അറിയുന്ന കേസാണ്. അതിൽ ധർമ്മരാജന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അറിഞ്ഞു. അപ്പോ ധർമ്മരാജന്റെ മൊഴിയെടുത്തോ ഇനി ധർമ്മരാജന്റെ മൊഴിയെടുത്തോ ശ്രീ രാജേഷ്? താങ്കൾ അല്ല, അത് അതായിരുന്നു എന്റെ ചോദ്യം. എന്നെ ആക്രമിച്ച് കീഴടക്കി എന്ന് 4 പേരെ കാണിക്കാനാണ് ഞാൻ ഉണ്ടായിരുന്നു തരാം. അല്ല, എന്നെ ആക്രമിച്ച് വരുത്താനാണ് ഞാൻ മിണ്ടാതിരിക്കാം. അല്ല, താങ്കൾ ഞാൻ വിളിച്ചു വന്നൊരു അതിഥിയാണ്, ഞാൻ താങ്കളോട് ചോദ്യം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. അല്ല താങ്കൾ, ഞാൻ പറയാം, താങ്കൾ ചോദ്യം ചോദിച്ചു, ഈ 3 തവണ ഈ ചോദ്യം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞങ്ങ് ഉറപ്പിക്കുകയാണ്. അതിന് എന്നെ ഇവിടെ ബഫൂണാക്കി ഇരിക്കുന്ന കാര്യമല്ലല്ലോ. എന്നെ വിളിച്ച് നിങ്ങളുടെ മുമ്പേ ഇരുത്തിയിട്ട് ആക്രമിച്ച് കീഴടക്കി എന്നൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ സുഖമായി പോയി ഉറങ്ങിക്കോളൂ, ഞാൻ മിണ്ടായിരുന്നു തരാം. അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പറയാനാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ചോദ്യത്തിൻ്റെ നീളം ചുരുക്കിയിട്ട് എനിക്ക് പറയാനുള്ള അവസരം തരൂ. പറയൂ. ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ചെയ്ത കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ 2 വിഷയവും 2 കോടതികളുടെ മുമ്പിലാണ്. ഇപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമാണല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും. ഈ 2 കേസുകളും കോടതിയുടെ മുൻപിലാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത ആൾക്കാർക്ക് കോടതിയുടെയോ ഇഡിയുടെയോ ഇടപെടലിലോ പെരുമാറ്റത്തിലോ അന്വേഷണത്തിലോ എന്തെങ്കിലും ഒരു അതൃപ്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ നിയമത്തിൽ അതിന് വകുപ്പുണ്ടല്ലോ. വീണ്ടും കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം, അതിൽ തൃപ്തിയില്ലെങ്കിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാം,
അങ്ങനെയൊക്കെ പോയിട്ട് ഇത് അതെല്ലാം ഇൻവോക്ക് ചെയ്തതിന് ശേഷം കേസ് റീഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയിക്കോളൂ. ഞങ്ങളെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഒരു നിമിഷമെങ്കിലും ചോദ്യം ചെയ്യുവാനോ മൊഴിയെടുക്കുവാനോ വിളിച്ചാൽ ഒരു നിമിഷം പോലും താമസിക്കാതെ ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഏതൊരു മാധ്യമവും എവിടെ ചർച്ചയ്ക്ക് വിളിച്ചാലും എത്ര മണിക്കൂർ വേണോ എത്ര പേരുടെ മുമ്പിലും ചർച്ചയ്ക്ക് ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിലപ്പുറം പൊതുപ്രവർത്തനം ഞങ്ങൾ നടത്തുന്ന ഞങ്ങൾക്ക് സുതാര്യമായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങളതൊക്കെ ചെയ്യുന്നില്ലേ നിങ്ങളുടെ മുമ്പിൽ? ശ്രീ വി രാജേഷ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ ബി ജെ പി ഭയക്കുന്നുണ്ടോ? ഭയക്കേണ്ട കാര്യമില്ല, എന്നാലും ചോദിക്കുന്നതാണ്. അനുവേ, നമുക്കൊക്കെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ. ഞങ്ങളൊക്കെ തന്നെ ജീവനിൽ ഭയമില്ലാതെ പൊതുപ്രവർത്തനം തുടങ്ങിയവരല്ലേ. പോപ്പുലർ ഫ്രണ്ട്കാർ കണക്ക് പറഞ്ഞ് കൊലപാതകം നടത്തിയപ്പോഴും പണ്ട്, ഇപ്പം അത്രയൊന്നും ഇല്ല, സി പി എം കണ്ണൂരിലും കേരളത്തിലെമ്പാടും ഞങ്ങളെയൊക്കെ തന്നെ ഓടിച്ചിട്ട് കൊലപ്പെടുത്തിയപ്പോഴും ഒക്കെ തന്നെ നെഞ്ചു പിരിച്ചിരുന്ന ഞങ്ങൾക്ക് ഞങ്ങളെന്തിനാ ആശങ്കപ്പെടുന്നത് ഭയപ്പെടുന്നത്? ഞങ്ങൾക്കറിയാം പിണറായി വിജയൻ എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഏതൊക്കെ അർത്ഥത്തിലും ബി ജെ പിയെയും ഞങ്ങളുടെ പ്രവർത്തകരെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള നേതൃത്വം കൊടുത്തുള്ള പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയല്ലേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പതിറ്റാണ്ടുകളായിട്ട് സമരം ചെയ്യുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെയും എൻ ഡി എഫിനെയും നേർക്കുനേർ നിന്നിട്ട് ആശയപരമായിട്ടായാലും അല്ലാതെ ആയാലും അതിലപ്പുറമായാലും ചലഞ്ച് ചെയ്തത് ഞങ്ങളല്ലേ. ഞങ്ങളുടെ എത്രയോ പ്രവർത്തകർ നിരപരാധികൾ ജയിലിൽ കിടപ്പുണ്ട്, എത്രയോ പേർ മരണപ്പെട്ടു പോയി, എന്നിട്ട് ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾക്ക് ഭയം, ഞങ്ങൾക്ക് ബഹുമാനം, ഞങ്ങൾക്ക് ആശങ്ക ജനങ്ങളെക്കുറിച്ചാണ്. ജനങ്ങൾക്ക് അഹിതമായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. ശരി ശരി, ശ്രീ വി രാജേഷ്. ശ്രീ അരുൺകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ശരിയാവണ്ണം നടന്നോ എന്ന് ചോദിച്ചാൽ ആക്ഷേപങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഉയർത്തുന്നത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ആദ്യം ഞാൻ വി രാജേഷിനോട് ചോദിച്ചത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ട് ഈ കേസിൽ ശക്തമായ അന്വേഷണം നടത്തുന്നില്ല? അതിലെന്താണ് സി പി എം മനസ്സിലാക്കുന്നത്? ഇവിടെ ഇൻട്രോയുടെ ഭാഗമായി താങ്കൾ ചൂണ്ടിക്കാണിച്ചത് 37 കോടി കണ്ടെത്താൻ കേരള പോലീസിന് എന്താണ് ഇത്ര ആവേശമില്ലാത്തതെന്നാണ്. തന്നെ പറയട്ടെ, കള്ളപ്പണം അല്ലെങ്കിൽ ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി അനധികൃതമായിട്ടുള്ള പണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും കേരള പോലീസിന് തുടരന്വേഷണം നടത്താൻ കഴിയില്ല. അത് പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡി ആണ് അന്വേഷിക്കേണ്ടത്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇ ഡിക്ക് കൃത്യമായി ഇതിൻ്റെ FIR ഓരോ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സും അവസാനം കുറ്റപത്രവും എല്ലാം കോപ്പി കൃത്യമായി കൊടുത്തതാണ്. അതുകൊണ്ട് 37 കോടി രൂപ കണ്ടെത്തേണ്ടത് കേരള പോലീസല്ല, ഒരാവേശവും കാണിക്കാൻ കഴിയില്ല. ഇ ഡി തന്നെയാണ് അതിൽ അന്വേഷണം നടത്തേണ്ടത്. രണ്ടാമത്തെ കാര്യം, എന്നോട് എന്തിനാണ് ഈ കരിവന്നൂർ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വേണ്ട, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെല്ലാം മതി എന്ന് സി പി എം പറയുന്നത്? അത് കോടാനുകോടികളുടെ കേസല്ലേ? ഞാൻ അതിലേക്ക് വരാം. ഇതിപ്പോ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം, വെയിറ്റ് ചെയ്യൂ. 17 മിനിറ്റോളം ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞിട്ട് ഈ കേസ് ഇ ഡി അന്വേഷിക്കാൻ അതിന് കുറച്ച് സമയം വേണമെന്നാ പറഞ്ഞേ. ഇ ഡി ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ട്, അതായത് കുഴൽപ്പണം കൊടകരയിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഇന്നേക്ക് 1257 ദിവസമായിരിക്കുന്നു. ഇ ഡിക്ക് കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള FIR അയച്ചു കൊടുത്തിട്ട് ഇന്നേക്ക് 1251 ദിവസം, 3.5 കൊല്ലമായിരിക്കുന്നു. ഇതിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നില്ല ഇ ഡി എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സലീം മടവൂർ നൽകിയ റിട്ട് പെറ്റീഷനിൽ ഇ ഡി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഒരു വാചകം ഞാൻ വായിക്കാം. അത്, ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ബേസ്ഡ് ഓൺ ദി കംപ്ലൈൻസ് റിസീവ്ഡ് ഫ്രം വേരിയസ് പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ദ പെറ്റീഷണർ ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻഫർമേഷൻ ഗ്യാതേർഡ് എ ഫയൽ വാസ് ഓപ്പൺഡ് ബൈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിൻ സോണൽ ഓഫീസ് ഓൺ 25/5/2021. ഫർദർ ദിസ് ഡയറക്ടറേറ്റ് ഗ്യാതേർഡ് മോർ ഡീറ്റെയിൽ ഫ്രം ദി ഇൻവെസ്റ്റിഗേഷൻ ബീങ് ക്യാരിയഡ് ഔട്ട് ബൈ കേരള പോലീസ് ഇൻ ക്രൈം നമ്പർ 146/2021. അതായത് ആദ്യം 25/5/2021, ഇന്നേക്ക് 1257 ദിവസം മുമ്പ്, 3.5 കൊല്ലം മുമ്പ്. അടുത്ത പാരഗ്രാഫ്, ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് എ ബ്രീഫ് ഓൺ ദി പ്രോഗ്രസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ദി കേരള പോലീസ് വാസ് ഓൾസോ ഷെയർഡ് വൈഡ് ലെറ്റർ ഡേറ്റ് 1/6/2021 റിസീവ്ഡ് ഫ്രം ദി ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്രൈം. അതായത് 1251 ദിവസം മുമ്പ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ഇ ഡിക്ക് കൊടുത്തു. ഇറ്റ് ഈസ് ഫർദർ സബ്മിറ്റഡ് ദാറ്റ് ഓൺ 6/8/2021 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോർവേർഡ് എ ചാർജ് ഷീറ്റ് ബാർ ഫൈനൽ റിപ്പോർട്ട് ഓൺ 2/8/2021 അണ്ടർ സെക്ഷൻ 176 ഓഫ് CRPC. ഈ
കള്ളപ്പണമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കവർച്ചാ കേസിൻ്റെ മുഴുവൻ കുറ്റപത്രങ്ങളും മുഴുവൻ രേഖകളും മുഴുവൻ തെളിവുകളും ഇഡിക്ക് കൈമാറിയിട്ട് 3.5 വർഷമായി. ബി ജെ പിയുടെ പ്രതീതി പറയുകയാണ് വേണ്ടത്ര സമയമായിട്ടില്ല അന്വേഷിക്കാനെന്ന്. ഇതാണോ ഇ ഡി? നിങ്ങൾ ഏറ്റവും വലിയ വിശ്വാസയോഗ്യതയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി ഈ രാജ്യത്ത് കഴിഞ്ഞ 10 കൊല്ലമായി ചിത്രീകരിക്കുന്ന, അതുപോലെ തന്നെ 121 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തപ്പോൾ അതിൽ 119 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസെടുത്ത, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇ ഡി എ ഉപയോഗിക്കുന്ന ആ ഇ ഡി എയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഞാൻ പറയാം അവസാനത്തെ ഈ അപ്ഡേറ്റ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ ഹൈക്കോടതിയിൽ കേസ് പെൻഡിംഗ് നിൽക്കുന്നു, ആ കോടതി പെൻഡിംഗ് നിൽക്കുന്നു. എവിടെയാണ് മിസ്റ്റർ കേസ് പെൻഡിംഗ് നിൽക്കുന്നത്? ഹൈക്കോടതിയിൽ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ക്ലോസ് ചെയ്തു. എന്നാണ് ക്ലോസ് ചെയ്തത്? ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്തതിന്റെ പിറ്റേ ദിവസം 24/11/2021 ഹൈക്കോടതി ആ കേസ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യാൻ എന്താ കാരണം? അവസാനത്തെ ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. It is most humbly submitted that the details are being examined and appropriate action under PMLA Act 2002 will be taken by the Enforcement Directorate. സത്യവാങ്മൂലമാണ് കൊടുത്തത്. PMLA Act പ്രകാരം എല്ലാ ആക്ഷനും ഞങ്ങൾ എടുക്കുകയാണ്. എന്നിട്ടോ ഫർദർ ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ദ സർക്കംസ്റ്റാൻസസ് ഡു നോട്ട് വാറണ്ട് എനി ഇൻഡഫറൻസ് ബൈ ദിസ് ഓണറബിൾ കോർട്ട് ഇൻ എക്സസൈസ് ഓഫ് ദി ജൂറിസ്ഡിക്ഷൻ അണ്ടർ 226 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യമില്ല. ഞങ്ങൾക്ക് FIR കിട്ടി, കുറ്റപത്രം കിട്ടി, ഫുൾ തെളിവ് കിട്ടി, ഞങ്ങൾ ഇതനുസരിച്ച് കൃത്യമായി നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് 3.5 കൊല്ലമായി. എവിടെ നടപടി? ഒരാളെ നിങ്ങൾ ചോദ്യം ചെയ്തോ? എവിടെയെങ്കിലും നിങ്ങൾ സെർച്ച് നടത്തിയോ? ഒരു മഹസർ നിങ്ങൾ തയ്യാറാക്കിയോ? ഇ ഡി ഈ രാജ്യത്ത് നടത്തുന്ന അന്വേഷണത്തിന്റെ ഏതെങ്കിലും 1% ഈ കേരളത്തിലെ കുഴൽപ്പണം പാർലമെന്റിൽ ഹൈബ്രിഡ് ചോദ്യത്തിനടക്കം ശ്രീ അരുൺകുമാർ അതിൽ നൽകുന്ന മറുപടി, ഈ അന്വേഷണത്തിൽ ചില വെളിപ്പെടുത്തലുകൾ, ചില മൊഴികളുടെ മാത്രം ബലമേ ഉള്ളൂ, തെളിവുകളില്ല എന്നാണ് അത്രേ ഇവർ വാദിക്കുന്നത്, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പാണെങ്കിലും ബി ജെ പി രാഷ്ട്രീയമായും പറയുന്നത്. അപ്പോൾ തെളിവുകളുണ്ട് എന്ന് പറയുമ്പോൾ ധർമ്മരാജൻ നടത്തിയ വെളിപ്പെടുത്തലുകൾക്കപ്പുറത്ത് മണി ട്രയൽ സംബന്ധിച്ച്, മണി ട്രയലിൽ ക്രൈംബ്രാഞ്ചിന് പരിമിതികളുണ്ട് എങ്കിലും 4 സംസ്ഥാനങ്ങളാണല്ലോ, ആ 4 സംസ്ഥാനങ്ങളിലേക്ക് പോയുള്ള അന്വേഷണം, ഒപ്പം തന്നെ ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമായി മാറേണ്ടത് ധർമ്മരാജൻ്റെ 164 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ 164 സ്റ്റേറ്റ്മെൻ്റ് അടക്കം എടുത്ത് അടിസ്ഥാനപരമായി തന്നെ ഈ കേസിനെ ശക്തിപ്പെടുത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞു എന്നതാണ് ചോദ്യം. മിസ് അനൂപ്, ഈ PMLA ആക്ട് പ്രകാരം ഇവിടെ ഇ ഡി ഒരു കേസ് അന്വേഷിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടും FIR എല്ലാം PMLA കോടതിയിൽ എത്തിക്കണം. ജില്ലാടിസ്ഥാനത്തിലാണല്ലോ PMLA കോടതി. 3.5 കൊല്ലമായി അത്തരത്തിലൊരു FIR PMLA കോടതിയിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ ഇതിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ആധികാരികമല്ല, എങ്ങനെ മനസ്സിലാകും? ഈ കേസിന്റെ കുറ്റപത്രം, അതായത് വെറും 25 ലക്ഷം രൂപയെ നഷ്ടപ്പെട്ടു എന്നതാണ് ധർമ്മരാജന്റെ മൊഴി. പോലീസ് തന്നെ 1.25 കോടി രൂപ കണ്ടെത്തി. പോലീസ് തന്നെ 56 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ, വാച്ചും മൊബൈലും അടക്കം ഇതിലെ പ്രതികൾ ഉപയോഗിച്ചത് പ്രതികളുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്ന് കണ്ടെത്തി. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വന്നയാളുടെ പരാതിയിൽ 3.25 കോടി രൂപയുടെ തെളിവ് ഈ കോടതി മുമ്പാകെ പോലീസ് തന്നെ ഹാജരാക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്തു വേണം? അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നു 41 കോടി രൂപയുടെ കള്ളപ്പണം വന്നിട്ടുണ്ട്. ആ ധർമ്മരാജനെ ഒന്ന് ചോദ്യം ചെയ്യാതെ 3.5 കൊല്ലമായി ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ മേൽ അടയിരിക്കുന്ന ഇ ഡി എങ്ങനെ പറയാൻ കഴിയും കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ആധികാരികമല്ലെന്ന്? ഒന്ന് ചോദ്യം ചെയ്യണ്ടേ ധർമ്മരാജനെ? ഒരു തെളിവെടുപ്പ് നടത്തണ്ടേ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെർച്ചോ ഏതെങ്കിലും ഓഫീസുകൾ പരിശോധനയോ നടത്തണ്ടേ? ഒരാളെങ്കിലും ചോദ്യം ചെയ്യണ്ടേ? ബി ജെ പിയുടെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും സാക്ഷിയെ 3.5 കൊല്ലമായി ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും തെളിവ് ശേഖരിച്ചിട്ടുണ്ടോ? പോലീസ് ഹാജരാക്കിയ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കാര്യം അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് PMLA കോടതിയിൽ അതുമായി റിപ്പോർട്ട് വരും. നിങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിക്ക് ഇടയ്ക്ക് ഇടപെട്ട് പരിശോധിക്കാമല്ലോ എന്നാ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ കേസും ഹൈക്കോടതിയിൽ പെൻഡിംഗ് ഇല്ല, മറ്റൊരു കോടതിയിലും പെൻഡിംഗ് ഇല്ല. ആകെയുള്ളത് കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഇപ്പോൾ കമ്മിറ്റൽ പ്രൊസീഡിംഗ്സ് ആയി ഇരിങ്ങാലക്കുടയിലെ കോടതിയിലുണ്ട്, അല്ലാതെ ഒന്നുമില്ല. അതായത് BJP നേതാക്കന്മാരാണോ പ്രതിപട്ടികയിൽ വരുന്നത്? നിങ്ങൾ ഒരു അന്വേഷണം നടത്തില്ല. പ്രതിപക്ഷ നേതാക്കന്മാരാണോ വരുന്നത്? നിങ്ങൾ അറസ്റ്റ് ചെയ്യും, വിചാരണ ഉണ്ടാകില്ല, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെളുപ്പിച്ചെടുക്കും. ആരാണ് പ്രഫുൽ പട്ടേൽ? ആരാണ് അജിത് പവാർ? കള്ളപ്പണത്തിന്റെ രാജാവെന്ന് നിങ്ങൾ വിളിച്ച അജിത് പവാർ ആരാണ്? സുവേന്ദു അധികാരി ആരാ? മുഗൾ റോയി ആരാണ്? ഹേമന്ത് വിശ്വ ശർമ്മ, ഏകനാഥ് ഷിഡേ? ഈ രാജ്യത്ത് പരിശോധിച്ചാൽ 25 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾ വെളുപ്പിച്ച് വാഷിംഗ് മെഷീനിലിട്ട് BJP ആക്കി മാറ്റി. പക്ഷെ കേരളത്തിൽ വന്ന് BJP ആണോ പ്രതി? നിങ്ങൾ അന്വേഷണം നടത്തില്ല. അരുൺകുമാർ, അങ്ങനെയെങ്കിൽ
164 സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ധർമ്മരാജന്റെ. ഈ കേസിൽ ഈ പണം കണ്ടെത്തിയ കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ട്, ഈ കേസിൽ ധർമ്മരാജൻ നടത്തിയ വെളിപ്പെടുത്തൽ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇത്രയേറെ കോടി രൂപ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി കൂടി ഇവർ ലക്ഷ്യവെച്ചു എന്ന് ഉറപ്പല്ലേ? ഇത്രയും പണം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അല്ലല്ല, തങ്ങളിലേക്ക് വരാം, തങ്ങളിലേക്ക് വരാം ശ്രീ രാജേഷ്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി കൂടി ലക്ഷ്യം വിട്ട് കൃത്യമായ ഗൂഢാലോ നടന്നു രീതിയിൽ അന്വേഷണം വിപുലപ്പെടുത്തേണ്ട ഒരു കേസായിരുന്നില്ലേ ഇത്? അന്വേഷണം വിപുലപ്പെടുത്തേണ്ട ഒരു കേസിൽ എന്തുകൊണ്ട് ഒരു PMLA ആംഗിളിൽ മാത്രം ഒതുക്കി ഈ അന്വേഷണം ഒതുക്കി തീർത്തു എന്ന ആക്ഷേപത്തിനുള്ള മറുപടി അപ്പോഴും താങ്കൾ പറയുന്നത് പര്യാപ്തമല്ല ശ്രീ അരുൺകുമാർ? പൂർണ്ണമായും പര്യാപ്തമാണ്. പോലീസിന്റെ മുന്നിൽ ധർമ്മരാജൻ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റോബറിയാണ്, ഒരു ഹൈവേ കവർച്ചയാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 395 10 കൊല്ലം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ കിട്ടാവുന്ന ഏറ്റവും വലിയ വകുപ്പുകൾ ഇട്ട് അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം ശ്രീ അരുൺകുമാർ. 23 പേർ ഈ ഹൈവേ റോബർ നടത്തുന്നവരാണ്. പക്ഷെ ഈ പണം കൊണ്ടുവന്നത്, പണം വന്നത്, പണം എത്തിയത്, പണം കൊണ്ടുവന്നത്, ഈ കള്ളപ്പണ ഡീലിംഗ് മുഴുവൻ നടത്തിയത് ഈ കുഴൽപ്പണത്തിന്റെ മാഫിയാ സംഘമായി പ്രവർത്തിച്ചവർ, ധർമ്മരാജനുണ്ട്, അനുജനുണ്ട്, ആ കൂട്ടത്തിലുള്ള സംഘാംഗങ്ങളുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ പേര് വന്നു, BJP മറ്റു ഓഫീസ് ഭാരവാഹികളുടെ പേര് വന്നു. അങ്ങനെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇത്ര കുൽസിതമായ ഒരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ ഈ PMLA ആംഗിൾ എന്നതിനപ്പുറം മറ്റ് ക്രൈം ആംഗിളുകളിലേക്ക്, ഈ പറയപ്പെടുന്നവരിലേക്ക് അന്വേഷണം കൊണ്ടുചെല്ലാൻ സംസ്ഥാന പോലീസിന് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞോ എന്നതിന് ചോദ്യത്തിന് അപ്പോഴും താങ്കളുടെ മറുപടി പര്യാപ്തമല്ല. അല്ല, താങ്കൾ ഈ പര്യാപ്തമല്ല പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ ഏത് ആക്ട് പ്രകാരം, ഏത് സെക്ഷൻ പ്രകാരം കള്ളപ്പണം കണ്ടെത്തുമ്പോൾ, വ്യാജമായിട്ട് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തുമ്പോൾ ഒരു ലോക്കൽ പോലീസിന് അന്വേഷണം നടത്താൻ കഴിയും എന്നുകൂടി താങ്കൾ സൂചിപ്പിക്കണം. 2002 PMLA ആക്ട് 2012 അമെൻമെന്റ് നടത്തി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി, ഒരു കുറ്റകൃത്യത്തിന്റെ അന്വേഷണ ഭാഗമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏത് ഘട്ടത്തിൽ കള്ളപ്പണം കണ്ടെത്തിയാൽ, കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയാൽ ആ അന്വേഷണം ED കൈമാറണം എന്നാണ് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ. കേരള പോലീസ് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ട് കൃത്യമായി സമയബന്ധമായി ED അറിയിച്ചു, അന്വേഷണത്തിന്റെ പ്രോസസ് അറിയിച്ചു, കുറ്റപത്രം അടക്കം വെച്ച് കത്ത് കൊടുത്തു. അതുപോലെ തന്നെ ആ അന്വേഷണത്തിന്റെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാനാണെങ്കിൽ ഇനി എന്തിനാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം ശ്രീ അരുൺകുമാർ? മിസ്റ്റർ അനൂപ്, ഒറ്റവാചകം, ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട ഈ കേസിലെ കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ ബാംഗ്ലൂരിൽ നിന്നും അനധികൃതമായി BJP പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും ടീം 3.5 കോടി രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നും വെളിവായിട്ടുണ്ട്. അനധികൃതമായി പണം കൊണ്ടുവന്നതിനെ സംബന്ധിച്ച അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തേണ്ടതിനാൽ ഈ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് സഹിതം റിപ്പോർട്ട് തയ്യാറാക്കി ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊച്ചി എന്നിവർക്ക് അയച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം BRM ഷഫീറിലേക്കും മറ്റധികളിലേക്കും. കൊടകരക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ ആവേശമില്ലാത്തത്? സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ശ്രീ BRM ഷഫീർ UDF പ്രതിനിധി ചേരുന്നു. ശ്രീ BRM, ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ BJP പ്രതിനിധിയും CPM പ്രതിനിധിയും ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI കേന്ദ്ര ഏജൻസികളും CPM BJP അല്ലാത്ത മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നുവെങ്കിൽ എന്നേ അറസ്റ്റ് ചെയ്തേനെ, എന്നേ തിഹാർ ജയിലിൽ അടച്ചേനെ, എന്നേ വലിച്ചടിച്ചേനെ, കയ്യാമം വെച്ചേനെ, അന്വേഷിച്ചതിനെ, റെയ്ഡ് നടത്തിയേനെ, കണ്ടെത്തിയതിനെ, എല്ലാം ചെയ്തേനെ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രണ്ടു പേർ പ്രതിസന്ധിയിലായിരുന്നില്ല എങ്കിൽ ഒരു തുടരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഒന്നാമത്തെ കാര്യം, പിണറായി വിജയൻ PR ഏജൻസി RSS ബന്ധപ്പെട്ട കേസിലാണെന്ന് വന്നപ്പോൾ തൃശൂർ പൂരം കലയ്ക്ക് ADGP RSS ബന്ധപ്പെട്ട് തെളിഞ്ഞപ്പോൾ തൃശൂർ പൂരം തന്നെ കലക്കിയത് BJP ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തെളിയുമ്പോൾ, പിന്നെ സുരേന്ദ്രന്റെ കുഴൽപ്പടക്കേസല്ല മറ്റേ പിന്നെ മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കോഴക്കേസ് സമയത്ത് കുറ്റപത്രം കൊടുക്കാത്ത കൊണ്ടാണ് കോടതി ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞത്, അഥവാ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിടുതൽ കൊടുത്തത് എന്നുള്ളതൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ
പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന നേതാവ് ഒരു ആർ എസ് എസ് ആയി ബന്ധപ്പെട്ടിരിക്കുന്നു, ആർ എസ് എസിന്റെ ചായ്വിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കേരളത്തിന്റെ പൊതുബോധ്യത്തിന് മനസ്സിലായ സാഹചര്യം നിലവിലിരിക്കവേ ചേലക്കരയിലും പാലക്കാട്ടും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പിണറായി വിജയന്റെ അടവാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള തുടരന്വേഷണം. ഇനി ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണെങ്കിലോ, ബി ജെ പിയിൽ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരായി കൊട്ടാര വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്നിട്ട് ഒതുക്കപ്പെട്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ അവർക്ക് പ്രസിഡന്റാവാൻ വേണ്ടിയിട്ട് അവരാൽ അവരുടെ ഏറ്റവും അടുപ്പക്കാരനായ ഇതിനെല്ലാത്തിനും കൈകാര്യം ചെയ്തു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ തിരൂറിലെ സതീശനെ കൊണ്ട് ഈ കാര്യങ്ങൾ നിനക്കറിയാന്നുള്ളതും അല്ലാത്തതും കൂടി ഒന്ന് വെളിപ്പെടുത്തിക്കോ എന്ന് ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനെ പണിയാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലോ ആ കാര്യങ്ങളും വെളിച്ചത്ത് വരുമായിരുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടുപേരും പിന്നെ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുമ്പോൾ പിണറായിക്ക് ഞാൻ ബി ജെ പി അല്ലാതെ തെളിയിക്കണം, ഈ പിന്നെ ശോഭാ സുരേന്ദ്രന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാവാൻ സുരേന്ദ്രനെ പണിയണം. ഈ രണ്ട് സാഹചര്യം ഇല്ലാതിരുന്നുവെങ്കിൽ ഇതിപ്പോൾ പൊങ്ങി വരത്തില്ല. ഇനി തുടരന്വേഷണം പ്രഖ്യാപിച്ചു. നേരത്തെ ബഹുമാനായ ശ്രീ അരുൺകുമാർ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഞങ്ങൾ കത്തയച്ചില്ലേ, കത്തയച്ചിട്ടുണ്ട്, ശരിയാണ്, ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിലേക്ക് കത്തയച്ചിട്ടുണ്ട്, ഇതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് വേണ്ടിയിട്ട് പിന്നെ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട്, ആ കാര്യം ശരിയാണ്. പക്ഷെ ഒറ്റ ചോദ്യം ഇവിടെയുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ വകുപ്പില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിനെ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്? തുടരന്വേഷണം അന്വേഷണം നടത്താനും ഈ കുഴപ്പണവുമായി ബന്ധപ്പെട്ട സോഴ്സുകളെ സംബന്ധിച്ചും പ്രതികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല, ഇഡിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയണം, ഈ ചേലക്കര തിരഞ്ഞെടുപ്പും ഈ പാലക്കാട് തിരഞ്ഞെടുപ്പും വന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ ഒരു എഫ് ഐ ആർ ഇടാൻ തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണെന്ന് സി പി എം സമ്മതിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ വകുപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കണം, അതല്ലേ അതിൻ്റെ മര്യാദ. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്നറിയോ, ഈ പറയപ്പെടുന്ന ധർമ്മജൻ എന്ന് പറഞ്ഞവൻ 41 കോടി രൂപ പല ഘട്ടങ്ങളായി ഈ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി ധർമ്മരാജൻ ഇവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ കുറെ പണം തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് അടിച്ചോണ്ട് പോയി, കുറെ പണം കൊടകരയിൽ അടിച്ചോണ്ട് പോയി. എൻ്റെ ചോദ്യം ഇതാണ്, നേരാമണ്ണം ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതുവരെ എല്ലാവരും സാക്ഷികളാണ്, ആ സോഴ്സ് ഓഫ് ഈ പണത്തിന്റെ സോഴ്സ്, ആ പണത്തിന്റെ യഥാർത്ഥ സോഴ്സ് എന്താണെന്ന് തെളിഞ്ഞിരുന്നുവെങ്കിൽ, 4 സംസ്ഥാനങ്ങളിലായി നിൽക്കുന്ന ശൃംഖലകളെ സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷിക്കാൻ ഒരു തടസ്സമില്ല, അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ധർമ്മരാജൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടവരും അവരുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളും അന്വേഷിച്ചിരുന്നെങ്കിൽ, ഈ കേസിൽ തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ചെയ്തെന്താണെന്നറിയോ, ചെയ്ത് പറഞ്ഞുതരാം. ഇതിനകത്ത് പിന്നെ സുരേന്ദ്രനെ സാക്ഷിയാക്കി, ധർമ്മജനെ സാക്ഷിയാക്കി, ധർമ്മജനെ സാക്ഷിയാക്കിയ പോലീസ് ആലോചിക്കണം, കടത്തിക്കൊണ്ട് വന്നവനെ സാക്ഷിയാക്കി ഈ കേസില്, അതിനുശേഷം സുരേന്ദ്രനെ സാക്ഷിയാക്കി, സുരേന്ദ്രന്റെ മകനെ സാക്ഷിയാക്കി, ബി ജെ പി സാക്ഷിയാക്കാനേ കഴിയൂ, എടുക്കാൻ കഴിയുള്ളതാണ് അരുൺകുമാർ സി പി കേസ് അന്വേഷിച്ചുള്ളൂ, കവർച്ച കേസ് അന്വേഷിച്ച് ഇത്ര കോടി രൂപയുടെ പരിപാടിയാണ് അവർ അറിയിക്കുന്നത് നോക്കട്ടെ എന്നാണ് സി പി എം പറയുന്നത്. കവർച്ച കേസ് ഒരു മിനിറ്റ്, കവർച്ച കേസ് അങ്ങനെയല്ല, കവർച്ച കേസ് അന്വേഷിച്ച് പോകുമ്പോൾ ഈ പണത്തിന്റെ സോഴ്സും ഈ പണം വന്നതും വന്നത് ഗോവയെന്നാണ്, വന്നത് കർണാടക എന്നാണ്. ആർക്ക് വേണ്ടിയിട്ട് വന്നു? സുരേന്ദ്രന് വേണ്ടിയിട്ട് വന്നു. ആര് ഇടനിലക്കാരായിട്ട് വന്നു? ഈ ധർമ്മ പിന്നെ ഈ ധർമ്മരാജൻ ഇടനിലക്കാരായിട്ട് വന്നു. ആരയച്ചു? ഒരു എം എൽ സി അയച്ചു, അഥവാ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അയച്ചു. ഇവിടെ വെച്ച് പിന്നെ ഏതെല്ലാം സോഴ്സ് വഴി അയച്ചു? അത് ഇന്ന ഇന്ന സോഴ്സ് വഴി അയച്ചു. എവിടെയാണ് അവർ അതുകൊണ്ട് ഡംപ് ചെയ്തത്? തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. ആരെയൊക്കെ വിളിച്ചു രാത്രി? ആരെയൊക്കെ വിളിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് തന്നെ ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, ജില്ലാ ട്രഷററെ വിളിച്ചിട്ടുണ്ട്, പിന്നെ സംഘടനാ ചുമതലയുള്ള ഗണേശൻ എന്ന് പറയപ്പെടുന്നവരുടെ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, ആലപ്പുഴയിലെ കർത്തയെ വിളിച്ചിട്ടുണ്ട്, സുരേന്ദ്രനെ വിളിച്ചിട്ടുണ്ട്, സുരേന്ദ്രന്റെ മകനെ വിളിച്ചിട്ടുണ്ട്, സുരേന്ദ്രന്റെ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട്, സുരേന്ദ്രന്റെ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്. ഈ കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന് പിടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന ധർമ്മരാജനുമായി ബന്ധപ്പെട്ട ആളുകൾ ധർമ്മരാജൻ വിളിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയപ്പെടുന്ന കുഴൽപ്പണം കടത്തി എന്ന് പറയപ്പെടുന്ന കേസിൽ പണം കൊണ്ടുവന്നവന് ഇവരുമായിട്ടെന്ത് ബന്ധം? ആ പണം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഇവരുമായിട്ട് എന്താണ് ബന്ധം? ആർക്ക് വേണ്ടിയിട്ട് പണം കൊണ്ടുവന്നു? ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. ഇന്നിപ്പോ പ്രമുഖമായ പത്രങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ഈ പറയപ്പെടുന്ന ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തപ്പോ ആ റിപ്പോർട്ടിനകത്ത് പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു, ഏ തിരഞ്ഞെടുപ്പിലെ ഏതെല്ലാം സോഴ്സുകളിലേക്കാണ് പണം വിനിയോഗിച്ചത്, 4 സംസ്ഥാനങ്ങളിലെ ആളുകളുമായി ബന്ധപ്പെട്ട സോഴ്സ് എന്താണ്, ഈ പറയപ്പെടുന്ന സാക്ഷികളായി നിൽക്കുന്നവരെ 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരം കോടതിയിൽ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ
അവരുടെ മൊഴി എടുക്കുന്നതിന് കേരള പോലീസിന് ഒരു തടസ്സവും ഇല്ല എന്ന് നിയമവിദഗ്ധന്മാർ ഇന്നിപ്പോ പറഞ്ഞല്ലോ. അപ്പോ കുടുക്കാമായിരുന്നു, കുടുക്കിയില്ല. എന്താ കാര്യം? ഇവിടെ കുടിക്കിയാൽ അപ്പുറത്തിൽ അവർ ഒരു കാര്യം കൂടി ഉണ്ട്. കുളകര കുഴപ്പിടൽ കേസിൽ സുരേന്ദ്രനെ മോനെയും ധർമ്മരാജനെ ഒക്കെ പിടിച്ചാൽ അപ്പുറത്ത് പിടിക്കും. മറ്റേ പിന്നെ സ്വർണ്ണക്കടത്ത് കേസിലും അതുപോലെ തന്നെ മകളുടെ വാസപ്പടി കേസിലും ഇപ്പൊ എല്ലാം സ്തംഭിച്ച് നിൽക്കുന്നില്ലേ? ഇവർ കുറെ കാലമായിട്ട് ഇ ഡി അന്വേഷിച്ചു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസായാലും അതുപോലെ തന്നെ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കേസായാലും ഈ പിന്നെ സ്വപ്ന സുരേഷിന്റെ കേസായാലും ബന്ധപ്പെട്ട കേസുകൾ ഈ കവർച്ച നടന്ന മകളുടെ വാസപ്പടി കേസ് ഈ കവർച്ച നടക്കുന്നതിന് ഈ കവർച്ച നടക്കുന്നതിന് ഒരു മാസം മുൻപാണ് ബാംഗ്ലൂർ സേലം റൂട്ടിൽ പോയ ഇതേ കള്ളപ്പണം അല്ല 4 കോടി 40 ലക്ഷത്തിന്റെ കള്ളപ്പണം ഇങ്ങനെ ആരോ കൊണ്ടുപോയത്. അത് അന്വേഷിച്ചത് കർണാടക പോലീസാണ്. കർണാടക ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കേസിലും വലിയ പുരോഗതി ഇല്ല എന്നാണ് ആക്ഷേപം. അല്ല, അതിനെ കുറിച്ച് വേണമെങ്കിൽ അന്വേഷിക്കാം. കർണാടക പോലീസ് അന്ന് ഭരണത്തിൽ ഈ കേസിൽ നടക്കുമ്പോഴും തുടരന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും പിണറായി വിജയനാണല്ലോ അന്ന് കേസ് പിടിക്കുമ്പോൾ ബി ജെ പി, ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ്. ഞങ്ങളുടെ ഭരണകാലത്തും അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് ആരോപണമെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾ ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടെങ്കിലും അന്വേഷിക്കുന്ന ചോദിക്കാം. ബി ജെ പി ആഭ്യന്തര തർക്കത്തിന്റെ കൂടി പരിണിത ഫലമാണോ ഈ വിവാദം എന്ന ചോദ്യമാണ് ബി ആർ എം ഷഫീർ ഇപ്പോൾ ഉയർത്തിയത്. ഷഫീറിന്റെ ഈ വാദം ശരിവെക്കുന്നത് ഇന്ന് തിരൂർ സതീഷ് നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ്. അതിലേക്ക് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിട്ട് വെളിപ്പെടുത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മുന്നേ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞപ്പോ നിങ്ങൾ സതീഷെ പറയുന്നുണ്ടെങ്കിൽ എന്നാ പറയ അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളോ, അല്ലാണ്ട് നിങ്ങൾ ഇന്ന ദിവസം പറയും ഇന്ന ആളോട് പറയും അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം ഞാൻ ഈ ടോക്ക് അതാ ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല ബി ജെ പിയുടെ പല സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാ. ശോഭാ സുരേന്ദ്രൻ നൽകിയ മറുപടിയിലേക്ക്, ഇല്ലാത്ത ഒരു ആരോപണം ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും, അതിനിങ്ങനെയൊക്കെയുള്ള ഉത്തരം സതീശൻ പറഞ്ഞാൽ മതി എന്ന് സതീശന് എഴുതി കൊടുത്തവർ സതീശനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് ഞാൻ മുട്ടുന്നത് ഈ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ പാർട്ടിയെ ഒറ്റിക്കൊടുത്ത് വാങ്ങിയിട്ട് അതുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന സതീശനെതിരായിട്ടല്ല. എൻ്റെ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണ്. എൻ്റെ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ എംറാജ് എന്ന് പറയുന്ന ഈ എംറാജ് കമ്പനിയുടെ മുതലാളിക്കെതിരായിട്ടാണ്. എൻ്റെ യുദ്ധം എന്ന് പറയുന്നത് 301-ാം നമ്പർ മുറിയിൽ, അതായത് രാമനിലയത്തിലെ ഒരു മുറിയിൽ താമസിച്ച് രാധാകൃഷ്ണൻ മന്ത്രിയും ഇ പി ജയരാജനും ഞാനും ഗോവിന്ദം മാഷും വീണ ജോർജും ഒക്കെ ഒരേ ദിവസം രാമനിലയത്തിലെ വിവിധ മുറികളിൽ താമസിച്ച് ബി ജെ പിയിൽ അന്ന് ഡൽഹിയിൽ വന്ന് ചർച്ച തെറ്റിപ്പിരിഞ്ഞതിൻ്റെ പേരിൽ ശോഭാ സുരേന്ദ്രനോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് വന്ന ജയരാജനുമായിട്ടാണ് എന്റെ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത്. ശ്രീ വി വി രാജേഷ്, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് ഒരു പൊളിറ്റിക്കൽ ബോംബ് പൊട്ടിക്കുന്നു. ആ ബോംബിന്റെ റിമോട്ട് കൺട്രോൾ ആദ്യം ഇത് എ കെ ജി സെന്ററിലെ തിരക്കഥയാണ് എന്ന് വി മുരളീധരൻ പ്രതികരിച്ചു. എന്നാൽ ഇന്ന് ശോഭാ സുരേന്ദ്രനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും യഥേഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതായി തിരൂർ സതീഷ് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ തിരൂർ സതീഷ് ആരുടെ ചാവേറാണ്? അല്ല, തിരൂർ സതീശൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ ശോഭ പറഞ്ഞല്ലോ, 10-20 ലക്ഷം രൂപ ആരെങ്കിലും എറിഞ്ഞു കൊടുത്തപ്പോഴേക്കും വാങ്ങിക്കൊണ്ട് വായി തോന്നി വിളിച്ച് പറയുന്ന ഒരു കക്ഷി. ഞാൻ 2-3 ദിവസം പറഞ്ഞതുകൊണ്ട് പ്രേക്ഷകർക്ക് വീണ്ടും ആവർത്തന വിരസത തോന്നുന്നതുകൊണ്ട് പറയുന്നില്ല, എങ്കിലും ഏഷ്യാനെറ്റ് ചോദിച്ചുകൊണ്ട് പറയാം. ഞങ്ങൾ കുറേ കാലം മുമ്പ് പാർട്ടിയിൽ ഒരു നിമിഷം പോലും നിർത്താൻ സാധിക്കില്ല എന്ന് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ ഒരു സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി കണ്ടെത്തുകയും പാർട്ടിയിൽ നിന്ന് 1.5 വർഷം മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത ഒരാൾ, അയാളുടെ സാമ്പത്തിക തിരിമറി നടത്തുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യ കൈയോടെ പിടിച്ചു ചില ചർച്ചകൾ നടത്തി. ഞാനത് അതിൻ്റെ ഒരു പാർട്ടിയുടെ അകത്ത് കടന്നൊരു അന്വേഷണമായതുകൊണ്ട് ഇത്രയും പറഞ്ഞാൽ മതി എന്നുള്ളത് അതിലപ്പുറം അല്ലല്ല ഞാൻ പറയട്ടെ. അത് ഞാൻ അതാണ് പറഞ്ഞത്, പാർട്ടിക്കകത്ത് സാമ്പത്തികമായ ഒരു തിരിമറി അദ്ദേഹം നടത്തി, ആ തിരിമറി കണ്ടുപിടിച്ചു, അദ്ദേഹം അത് സമ്മതിച്ചു, അദ്ദേഹം ആ പണം തിരിച്ചു തരുന്നുണ്ട്.
ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ അതിൽ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തെ പാർട്ടിയുമായിട്ട് തിരിച്ച് തരാൻ പോലും ഓഫീസിൽ വരരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സതീശനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടപാട് നടത്തുന്നത് ഒന്നര വർഷം മുമ്പ് തന്നെ. പാർട്ടിക്ക് തിരിച്ചു തരാനുള്ള പണം തരാൻ പോലും ഓഫീസിൽ കയറിപ്പോയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ജില്ലാ കമ്മിറ്റി ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു വ്യക്തിയെ കിട്ടിയ വാക്കിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്മൂത്തായിട്ട് തന്നെയാണ് അപ്പോഴും പോകുന്നത്, ഇപ്പോഴും പോകുന്നത് പാലക്കാട്. എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കണമെന്ന് കരുതിക്കൊണ്ട് കുറച്ച് പണം കൊടുത്തിട്ട് ഇന്ത്യ മുന്നണി കൊണ്ടുവന്നപ്പോഴേക്കും മാധ്യമങ്ങൾ ഗൗരവമായ വിഷയങ്ങളൊക്കെ വിട്ട് രണ്ട് ദിവസത്തിൻ്റെ പുറകെ പോയി എന്നുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങൾ അത് നേടാൻ തയ്യാറാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അയാൾ പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രവർത്തനം നടത്തി വളരെ സാമ്പത്തികമായി ഉൾപ്പെടെ പ്രതിസന്ധികൾ നേരിട്ട ഒരു കുടുംബത്തിൽ നിന്നും സംഘടനയുടെ അടിസ്ഥാന പ്രവർത്തനം നടത്തി വളർന്നു വന്ന് കേരളത്തിൽ നല്ല സ്വീകാര്യത നേടിയ, ബി ജെ പി ഇത്രയൊന്നും വളരാറുന്ന കാലത്ത് തന്നെ വളർന്നു വന്ന് നല്ല സ്വീകാര്യത നേടിയ നേതാവാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നന്നായിട്ട് വോട്ട് സമ്മാനിക്കുന്ന ഒരു നേതാവാണ്. ബി ജെ പിയുടെ ഏതൊരു പ്രധാനപ്പെട്ട ചുമതലയിലും എത്താൻ കണക്കിന് കഴിവുള്ളൊരു നേതാവ് തന്നെയാണ്. ഈ സതീശൻ്റെയൊന്നും യാതൊരു സഹായവും ഞങ്ങളുടെ ഒരു നേതാക്കന്മാർക്കും വേണ്ട. അതുകൊണ്ട് സതീശൻ പറയുന്നതിനെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ആക്രമിക്കാനാണെങ്കിൽ പോലും ഈ 10-40 വർഷം കൊണ്ട് സതീശൻ പറഞ്ഞത് ധർമ്മരാജൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ശ്രീ വി വി രാജേഷ് ഞാൻ പറയട്ടെ ഈ സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് പുതിയ വാർത്തയൊന്നുമല്ല. ധർമ്മരാജൻ ഇത് മുൻപ് മൊഴി കൊടുത്തതാണ്. പക്ഷെ അത് നിങ്ങൾ ഒരാൾ തന്നെ പുറത്തു വന്ന് ഇപ്പോഴും രാഗി കിട്ടിയ കൈകൾ ഉയർത്തി ആ കാര്യം പറയുമ്പോ ഞങ്ങൾക്കത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് ഈ അതാണ് ഈ രാഖി കെട്ടിയ കൈ മറ്റേ ഒരു നല്ലൊരു പെയിൻറ നിർത്തിയിട്ട് മുഖത്തൊരു കുറി വരച്ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴേക്കും അതങ്ങ് നിങ്ങൾ ബി ജെ പി ആണ്, ഞങ്ങളുടെ ആളാണ്. അല്ല സതീശൻ ബി ജെ പി അല്ലേ? അയാള് എല്ലാ പത്രസമ്മേളനത്തിലും അയാള് സതീശനെയൊക്കെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു കളഞ്ഞ് ഒന്നര വർഷമായി സാറേ സാമ്പത്തിക ക്രമക്കേട്. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഞാൻ സരൂപിന്റെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇടപെടാവുള്ളേ. നമ്മളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് ഞാനും താങ്കളും ഒക്കെ തന്നെ പൊതുരംഗത്ത് നിൽക്കുന്നവരാണല്ലോ. ഞങ്ങളുടെ പാർട്ടി 10-12 വർഷം കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമാണ്. ഞങ്ങളൊക്കെ കുറേ ശരി ചെയ്യുന്നവരാണല്ലോ. ഇനി സ്വാഭാവികമായിട്ട് വിമർശന ബുദ്ധിയാ നോക്കിയാൽ കുറേ തെറ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ പാർട്ടിയിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേടിന് പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയെന്ന് പറയുന്ന ഒരാളിന് ആണോ എൻ്റെ വാക്കിനാണോ വില കൊടുക്കേണ്ടത്? നിങ്ങൾ ഇത്രയും സുതാര്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതാക്കന്മാരുടെ വാക്കുവിനാണോ? ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെയും കള്ളന്മാരുടെ ഇടയിൽ മയക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു പവിത്രത നിങ്ങൾ കൽപ്പിച്ചു കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ പാർട്ടിയിൽ ഒന്നര വർഷം മുമ്പ് ഇയാളുടെ ധാർമ്മികത എവിടെ പോയി? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴും ഇത് കൈകാര്യം ചെയ്തു എന്ന് അദ്ദേഹം പറയണല്ലോ. ആ സമയത്ത് ഇയാൾ ആരുടെയും പറഞ്ഞില്ലല്ലോ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട അവർ ഉയർത്തിയ ആരോപണങ്ങളെ ഏറ്റുപിടിച്ച താങ്കൾ തന്നെ ഈ കാര്യം പറയണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ശ്രീ അരുൺകുമാർ, തുടരന്വേഷണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ തുടരന്വേഷണവും ED അന്വേഷണവും ഒരേപോലെ പോകുമോ എന്ന ചോദ്യമാണ് BRM ഷഫീർ ഉന്നയിക്കുന്നത്. ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വിശ്വാസമില്ലാത്ത സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഈ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇതിലെ ആരോപണ വിധേയർക്ക് ശിക്ഷ കിട്ടുമെന്നൊക്കെ CPM പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഈ ചോദ്യം താങ്കളും അതുപോലെ കോൺഗ്രസ് പ്രതിനിധിയും ചോദിച്ചല്ലോ, ഈ തുടരന്വേഷണം എന്തിനു വേണ്ടിയിട്ടാണ് എന്നത്. ഇവിടെ കൃത്യമായി തുടരന്വേഷണം നടക്കുന്നത് ED കയ്യിലിരിക്കുന്ന കേസിലല്ല. തുടരന്വേഷണം നടക്കുന്നത് സമയബന്ധിതമായി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കവർച്ചാ കേസിലാണ്. ആ കവർച്ചാ കേസിൽ അങ്ങനെ തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ കാരണം അതിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ ഈ തുറവൂർ സതീശൻ നേരത്തെ കൊടുത്ത മൊഴി ആ മൊഴി കളവാണെന്നും BJP നേതാക്കന്മാർ എന്നെ നിർബന്ധിച്ച് എന്നെ ട്യൂട്ടർ ചെയ്ത് ഇന്ന രൂപത്തിൽ മൊഴി കൊടുക്കണമെന്ന് നിർബന്ധിച്ചതിൻ്റെ ഭാഗമായി കള്ളവായ മൊഴി ഞാൻ കൊടുത്തു എന്ന് ഈ തുറവൂർ സതീശൻ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ഞാൻ പറയുന്ന കാര്യം തെറ്റായിരുന്നു, ഈ പറയുന്നത് ഇപ്പോൾ പറഞ്ഞതാണ് ശരിയെന്ന് ഒരു പ്രധാനപ്പെട്ട സാക്ഷി പറയുമ്പോൾ ആ കേസിൽ തുടരന്വേഷണം നടത്തണം. അത് തുടരന്വേഷണം നടക്കുന്നത് കവർച്ചാ കേസിലാണ്, ED കേസിലല്ല. ED എടുത്തു എന്ന് പറയുന്ന കേസ് അതിനെക്കുറിച്ച് എന്താണ് എടുത്തിരിക്കുന്നതെന്നോ അതിൽ എന്താണ് സ്ഥിതിയെന്നോ നമുക്ക് കേരള പോലീസിന് വ്യക്തമല്ല. അതിൽ ഏതെങ്കിലും അന്വേഷണം നടത്തണമോ ഈ പുതിയ പശ്ചാത്തലത്തിൽ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ED ആണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, കുറ്റപത്രം സമർപ്പിച്ച് ഇപ്പോൾ ഇരിങ്ങാലക്കുട കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്ന 3.5 കൊല്ലമായി പെൻഡിംഗ് നിൽക്കുന്ന കേസിലാണ് ഇപ്പോൾ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അതിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ അണ്ടർ കമ്പൽഷനിൽ ട്യൂട്ടറിംഗിന്റെ ഭാഗമായി മൊഴി കൊടുക്കേണ്ടി വന്നു, അത് കളവാണെന്ന് സാക്ഷികൾ തന്നെ പറയുമ്പോൾ വിത്ത് പെർമിഷൻ ഓഫ് ദി കോർട്ട് നമ്മൾ തുടരന്വേഷണം നടത്തുകയാണ്.
പിന്നെ ഇവിടെ തുടരന്വേഷണം നടത്തിയാലും ഇപ്പോഴെത്തിയ നിഗമനങ്ങൾക്ക് അപ്പുറം എന്ത് പോകാൻ കഴിയും? ശ്രീ ശ്രീ അരുൺ, എന്റെ സംശയം അതല്ല. ഇപ്പോ ഈ തിരൂർ സതീശൻ എന്തെങ്കിലും പുതിയ കാര്യം പറയുന്നുണ്ടോ? അതാണ്, തിരൂർ സതീശൻ മൊഴി മാറ്റി, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പുതിയ കാര്യമാണ് തിരൂർ സതീശൻ പറയുന്നത്? ഒറ്റ കാര്യം, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ധർമ്മരാജനെ പ്രതിയാക്കിയില്ല? ധർമ്മരാജൻ ഈ കേസിലെ കംപ്ലൈന്റ് ആണ്, പരാതിക്കാരനാണ്. പരാതിക്കാരനെ പ്രതിയാക്കുന്നത് കോൺഗ്രസിന്റെ ആ ഭരണകാലത്തുള്ള ചരിത്രമാണ്. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പരാതിക്കാരൻ ചോദ്യം ചെയ്തപ്പോ 25 അല്ല, ഞാൻ പറയട്ടെ 3 അല്ല, ഞാൻ പറയട്ടെ. നോക്കിയാൽ കാണാൻ പറ്റും ധർമ്മരാജനെ ചോദിച്ചാണ് ഞാൻ പറയാം. പറയട്ടെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാമോ? ഇവിടെ അനൂപ് ചോദിച്ച ചോദ്യം, പുതുതായി എന്തെങ്കിലും ഇദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായി തെളിവ് കിട്ടുമോ എന്നറിയണമെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ച കേസ് അത് കൃത്യമായിട്ട് റീഓപ്പൺ ചെയ്ത് തുടരന്വേഷണം നടത്തണം. റീ ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ഇത്തരത്തിലൊരു സാക്ഷി തന്നെ പറഞ്ഞ വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ തുടരന്വേഷണം വേണം. ഇത് ആരെങ്കിലും ക്രൂശിക്കാൻ വേണ്ടിയിട്ടല്ലോ പുതിയ ഒരു ഫാക്സ് വന്നിരിക്കുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ ഒരു പുതിയ ഫാക്സ് വരുമ്പോൾ വിത്ത് പെർമിഷൻ ഓഫ് ദി കോർട്ട് അത് എന്താണ് നിങ്ങളിങ്ങനെ പറയാനുള്ള സാഹചര്യം എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ക്രൈംബ്രാഞ്ച് ചെയ്തിരിക്കുന്നു 100% ശരിയായ കാര്യമാണ്. നിങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടത് ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ BJP പ്രതിയാകുന്ന കേസ് എന്തുകൊണ്ട് 3.5 വർഷമായി ഒച്ചയിഴയുന്ന വേഗത പോലും ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? PMLA കോടതിയിൽ ഒരു FIR പോലും ED ഭാഗത്തുനിന്ന് വരാത്തത് എന്തുകൊണ്ട്? ഈ കള്ളപ്പണം കേരളത്തിന് പുറത്ത്, കേരള പോലീസിന് വലിയ അധികാരമില്ലല്ലോ, എവിടെ നിന്ന് വന്നു, എന്താവശ്യത്തിന് വന്നു, അത് എവിടെയൊക്കെ കൊടുക്കാനാണ് വന്നത്, കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് അറിയാനുള്ള അധികാരം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം ഈ പണം വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം തീരുന്നതിന്റെ തലേ ദിവസമാണ്. അതായത് 2021 April 4 വൈകുന്നേരം 5 മണിക്കാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തീരുന്നത്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സാമഗ്രി വരില്ല, സാമഗ്രി ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പും വരും. ആ സമയത്ത് വരുന്നത് ഇത്തരത്തിലുള്ള പണം കൊടുത്ത് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് BJP ശ്രമിച്ചത്. അന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് 30 സീറ്റ് കേരളത്തിൽ പിടിക്കും ഞങ്ങൾ. പാലക്കാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടങ്ങാൻ സാക്ഷാൽ മെട്രോമാനോട് പറഞ്ഞത് കണ്ടു. സംസ്ഥാന പോലീസ് ഏറ്റവും ഒടുവിൽ ഈ ആംബുലൻസ് കേസിൽ സുരേഷ് ഗോപിക്കെതിരെ FIR ഇട്ടു. അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ FIR ഇട്ടു, 7 മാസം കാത്തിരുന്ന് ഏറ്റവും ഒടുവിൽ തുടരന്വേഷണം എന്ന വാദം വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും തൃശൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളടക്കമുയർത്തിയ ഡീൽ വിവാദങ്ങൾക്ക് മുന്നേ, ഒരു മുഴം മുന്നേ ഉള്ള നീക്കമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത് നാളൊരു ഡീൽ ഉണ്ടായില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മാത്രമാണ് എന്നാണ് ഇന്ന് പ്രതിപക്ഷം പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് ആ പ്രതികരണം? ഈ തൃശൂരിലെ CPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ഒരു വക്കീല്, അദ്ദേഹം നേരത്തെ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിന്മേൽ ഒരന്വേഷണവും നടത്തിയില്ല. ഇവിടെ അരുൺകുമാർ അറിയോന്നറിയില്ല, തൃശൂർ പൂരത്തിന് ആളുകൾ തിങ്ങി നിൽക്കുന്ന ആ തൃശൂർ പൂരം ഗ്രൗണ്ടിലേക്ക് ആളുകളെ കയറ്റിയാൽ, ആളുകൾ തിങ്ങി നിറങ്ങി നിൽക്കുമ്പോൾ ആംബുലൻസ് എന്നല്ല ഒരു വാഹനത്തിനും കയറാനും വാദം കൊടുക്കാൻ പറ്റില്ല. കാരണം സ്വരാജ് പിന്നെ റൗണ്ടുമായി ബന്ധപ്പെട്ട ഈ പൂരത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും എന്ന് പറഞ്ഞാൽ പൂരത്തിൽ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശത്തെ ബന്ദോബസ്ത് ഡ്യൂട്ടി DYSP കൺട്രോൾ റൂം ഡ്യൂട്ടി ഓഫീസർ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര്. കൺട്രോൾ റൂം ഡ്യൂട്ടി ഓഫീസറായി ഒരു DYSPയുടെ ചുമതലയിലാണ്. ആംബുലൻസിന് കയറാൻ പറ്റില്ല, തീപിടുത്തമുണ്ടായാൽ ഫയർഫോഴ്സിന് മാത്രമേ അനുവാദം കൊടുക്കാൻ പാടുള്ളൂ. ആ കൺട്രോൾ റൂം ഡ്യൂട്ടി ഓഫീസറായ DYSP ആണ് ഈ ആംബുലൻസ് കയറ്റി വിട്ടിരിക്കുന്നത്. കയറ്റിവിടാതെ കയറിപ്പോകാൻ പറ്റത്തില്ല. ആ DYSPയുടെ പുറകിൽ MR അജിത് കുമാർ പറയാതെ ആ DYSP അങ്ങനെ ചെയ്യത്തില്ല. അവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആംബുലൻസിനെ കടത്തിവിടാൻ MR അജിത് കുമാറിന്റെ നിർദ്ദേശമുണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടം. ശരി, CPയുടെ മണ്ഡലം സെക്രട്ടറി പരാതി കൊടുത്തിട്ടും അതിനെ സംബന്ധിച്ച് FIR എടുക്കാതിരിക്കവേ ഈ ഇലക്ഷനിൽ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമുണ്ട് കേട്ടോ, ഞങ്ങൾ BJP എന്നുമായിട്ട് വലിയ സന്ധിയൊന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്താൻ പിണറായി വിജയന്റെ ചക്കളത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന വിദ്യയാണ് ഈ FIR. ഇനി വേറെ കാര്യം പറഞ്ഞല്ലോ, ഇദ്ദേഹം തന്നെ പിണറായി വിജയൻ തന്നെ പറഞ്ഞു പൂരം കലങ്ങിയിട്ടില്ല,
പൂരം കലങ്ങി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ താല്പര്യമുള്ളവരാണ്. കലങ്ങളിലേക്ക് പോകണ്ട ശ്രീ ഷഫീർ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നു. കാത്തു കാത്തിരുന്ന് സുരേഷ് ഗോപിക്കെതിരെ ഇന്ന് FIR ഇട്ടു, തുടരന്വേഷണ വാദം ആവർത്തിക്കുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുൻപ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നു എന്ന് ജനങ്ങളെ കാണിക്കാനാണ് എന്ന് ആക്ഷേപമായിരുന്നു. അത് ചോദിച്ചു മാത്രം, അത്രേ ഉള്ളൂ. ഇനി ഒരു സെക്കൻഡ് കൂടി നിങ്ങൾ സമയം തരൂ. നോക്ക്, ഞാൻ ആ കുറ്റപത്രം മുഴുവൻ എടുത്തു വായിച്ചു. ആ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്, പിന്നെ ധർമ്മജൻ ഹവാല ഏജന്റാണ് CW7 ഏഴാം സാക്ഷി സുരേന്ദ്രന്റെ അറിവോടെ കർണാടകയിൽ നിന്ന് ഹവാല പണം എത്തിച്ചതാണ്. BJP സ്റ്റേറ്റ് കോർഡിനേറ്റർ എം ഗണേശനും സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായരുടെയും നിർദ്ദേശപ്രകാരമാണ് ധർമ്മജൻ ബാംഗ്ലൂരിൽ നിന്നും വാഹനത്തിൽ പണം കടത്തിയത്. കോഴിക്കോട് നിന്നും വഴി 23 കോടി കുറ്റപത്രമാണ് കോടതിയിലെ ധർമ്മജന്റെ. ഒരു മിനിറ്റ്, ഇതൊക്കെ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിൽ ഒരു മറ മാത്രമാണോ ഈ കാണുന്ന വിവാദങ്ങൾ? ഈ നവംബർ മാസം അതിനിർണായകമാണ്. ഈ മാസം അവസാനം മാസപ്പടിക്കേസിൽ SFIO റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. CPM ആവനാഴി നിറയ്ക്കുകയാണോ? ശ്രീ വി രാജേഷ് പ്രതികരണം വളരെ ചുരുക്കത്തിൽ, അവസാന റൗണ്ടിലേക്ക് പോവുകയാണ്. അനുപ ഇത് 13-ാം തീയതി വൈകുന്നേരം കഴിഞ്ഞാൽ ഒരു ചർച്ചയില്ല. അതൊക്കെ എല്ലാവർക്കും കാര്യം, 13-ാം തീയതി വൈകുന്നേരം കഴിഞ്ഞാൽ ഒരു ചർച്ചയില്ല. ഞാൻ അനുപിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് ഏത് വിഷയത്തിലും അന്വേഷണം നേരിടാനായിട്ടോ ചോദ്യമോ മൊഴിയെടുക്കണോ ഒരു പ്രശ്നമില്ല. ഇനി ഞങ്ങൾക്ക് നാളെ രാവിലെ കോടതി പോയിട്ട് ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നേ ഹൈക്കോടതി അന്വേഷിക്കണേ, സുപ്രീം കോടതി അന്വേഷിക്കണേ, ED അന്വേഷിക്കണേ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി പറയാൻ പറ്റില്ല. അത് ലോകത്ത് ആരും പറയില്ല, പറയാൻ സാധ്യവുമല്ല, അങ്ങനെ നിയമമല്ല. അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് എന്നെ പരിശുദ്ധനാക്കണേ, അത്രത്തോളം വിശാല മനസ്കരൊന്നുമല്ല. നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങൾ വിളിച്ചോ, ഞങ്ങളൊന്ന് പറയാം. നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചോ, ഞങ്ങൾ പറയുക, ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. BJP ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. ചേമ്പലയിൽ വെള്ളം വീണതുപോലെ പോലും. ഇനി എനിക്ക് നിങ്ങളോടൊരു അപേക്ഷ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടുള്ളത്, ഈ തട്ടിപ്പുകാരൻ സതീശൻ പണവും വാങ്ങിക്കൊണ്ട് വല്ലതും വിളിച്ച് പറഞ്ഞതിൻ്റെ പിറകെ നമ്മൾ പോയി നമ്മുടെ സമയം കളയരുതെന്നാണ് പറയാനുള്ളത്. ഏതിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പേ എല്ലാം തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാര്യം കൂടി പറയാം. കൊടകര എന്ന് പറഞ്ഞിട്ട് ഈ അരുണിൻ്റെയും ഷബീറിൻ്റെയൊക്കെ പാർട്ടി ഒരുപാട് ചർച്ച ചെയ്തപ്പോൾ കൊടകര അടങ്ങുന്ന തൃശ്ശൂർ ജില്ലയിൽ 75,000 വോട്ടിൽ ഒരു MP ജയിച്ചു. നിങ്ങൾ ചർച്ച ചെയ്ത് പാലക്കാട് ജയിപ്പിച്ചു തരും. പ്രത്യേകിച്ച് കൽപ്പാട്ടിയിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അരുൺകുമാർ മറുപടി ചുരുക്കത്തിൽ. അല്ല, ബഹുമാനപ്പെട്ട BJP പ്രതീതി ഒരു വാചകം ആദ്യം പറഞ്ഞു. നിങ്ങൾ എന്തായാലും ഈ സാക്ഷികളും അതുപോലെ പാർട്ടികളിൽ നിന്ന് പുറത്താക്കിയവരും പറയുന്നത് കേൾക്കുന്നത് പൊതുപ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ വാക്കുകൾക്കല്ലേ വിശ്വാസം എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ധർമ്മരാജൻ ഷാഫി പറമ്പിലിന് 4 കോടി രൂപ കൊടുത്തു എന്ന് അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ വിശ്വസിക്കണമെന്നാണല്ലോ താങ്കളുടെ അഭിപ്രായം. വിശ്വസിക്കാം, ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കാം. ഇതൊക്കെ കള്ളപ്പണം ഞങ്ങൾക്ക് മാത്രമല്ല കിട്ടിയിട്ടുള്ളൂ, കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വാചകമാണ് ഇന്ന് മാധ്യമങ്ങളിൽ വന്നല്ലോ. അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ED പറ്റൂ, ED അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കൂ. 3.5 കൊല്ലമായിട്ടും അതിനെ ന്യായീകരിക്കല്ലേ. തെരഞ്ഞെടുപ്പ് വരും പോകും, പക്ഷേ സത്യസന്ധമായ സാഹചര്യമുണ്ട്. അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു വിശ്വാസം BJP വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്ന് ഞങ്ങൾ എല്ലായിടത്തും ഒരേപോലെ പറഞ്ഞു. പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് മാത്രമേ കോൺഗ്രസ് പറഞ്ഞുള്ളൂ, അവർ കേരളത്തിനുള്ളിൽ ഇതുവരെ പറഞ്ഞില്ല. ഈ സമാനമായിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടതല്ലേ, പല നേതാക്കന്മാരുടെ വീട് 30 മണിക്കൂർ 40 മണിക്കൂർ. ED ഒരു ചുക്കും കണ്ടെത്തിയിട്ടില്ല. ഇന്ത്യയിൽ പിടിച്ചെടുത്ത കള്ളപ്പണം പോലും കള്ളപ്പണമാണ് തെളിയിക്കാൻ കഴിയാത്ത ഏറ്റവും വിശ്വാസയോഗ്യമാണ് അവസരമാണോ? ഒരു കേസ് പോലും ശിക്ഷിക്കാൻ ED അതമ്പതിച്ചില്ലേ? ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അരുൺകുമാർ, ശരി അരുൺകുമാറേ, കേൾക്ക് ഒരു മിനിറ്റ്, എന്റെ അവസരം. ഈ 13-ാം തീയതി കഴിഞ്ഞാൽ K.സുരേന്ദ്രനെതിരെ പിണറായി വിജയൻ ഒരു ചെറുവിര നിൽക്കൂല. ഇപ്പൊ തുടരന്വേഷണം പ്രഖ്യാപിച്ചല്ലോ, തുടരന്വേഷണം പ്രഖ്യാപിച്ച ഉടൻ തന്നെ കരിവണ്ണൂരിൽ അന്വേഷണം അവർ പ്രഖ്യാപിക്കും.
കരിവണ്ണൂറിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ എസ് എഫ് ഐ എസ് അന്വേഷണത്തിൽ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം ഇവർ രണ്ടാമത് ആരംഭിക്കും. ഈ രണ്ട് ഒരു മിനിറ്റ് സാർ കേക്ക് സാർ, കരിവണ്ണൂറിലെ കേസിലും മാസപ്പടിയിലെ വീണാ വിജയന്റെ കേസും ഇവരന്വേഷിക്കാൻ അങ്ങോട്ട് തുടങ്ങും. അപ്പൊ അവസാനം ഇത് രണ്ടും കൂടി ഒത്തീർപ്പാവും, ഒരു ചുക്ക് സംഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണം പ്രഖ്യാപിച്ച് ഓരോന്നോരോന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ആരാണ് ഏറ്റവും ദുർബലൻ എന്ന മത്സരമാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് നടക്കുന്നത് എന്നതാണ് ചോദ്യം. എന്തായാലും ഈ പറയുന്ന നവംബർ 13-ന് അപ്പുറം ഈ വിവാദങ്ങൾക്ക് ആയുസ്സുണ്ടോ, ഒരു ഡീലും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ തിരിച്ചറിയാനുള്ള പ്രബുദ്ധത കേരളത്തിലെ വോട്ടർമാർക്കുണ്ട് എന്ന് ഈ മുന്നണികളെ ഓർപ്പിക്കുകയാണ്. ന്യൂസ് അവർ പൂർത്തിയാവുകയാണ്. എല്ലാ അതിഥികൾക്കും നന്ദി.